തനിക്കൊരു പി ആർ ഏജൻസിയുമായി ബന്ധമില്ലെന്ന വിജയന്റെ പച്ചക്കള്ളം അതി ദയനീയമായി ചീറ്റിപ്പോയിട്ടും ലവിലേശം ഉളുപ്പില്ലാതെ വിജയനെ വെള്ള പൂശാൻ ഇറങ്ങിയ ജെയ്ക്കിന്റെ കരണമടിച്ച് നിഷ പുകച്ചത് എങ്ങനെയാണെന്നൊന്ന് കേട്ടു നോക്കാം. തീർച്ചയായിട്ടും ഈ ചോദ്യത്തിന് ഞാൻ മുമ്പുള്ള ഒരു സംവാദത്തിൽ മറുപടി പറഞ്ഞതാണ്. വയനാട് ദുരന്തത്തിന് ശേഷം ബിബി ഇവരൊന്നുമല്ല, അന്തർദേശീയ മാധ്യമങ്ങളായിട്ടുള്ള ബ്രിട്ടീഷ് ബ്രോഡ്കാസ്റ്റിംഗ് കോർപ്പറേഷനും അൽജസീറയും ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ നേരിട്ടാണ് സമീപിച്ചിട്ടുള്ളത്. അപ്പോ ഒരു കലീജ് ടൈംസിന് ഇന്റർവ്യൂ കൊടുക്കാൻ പി ആർ ഏജൻസി ആശ്രയിച്ചു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ കൊള്ളാവുന്നതാണോ? അരിയാഹാരം കഴിക്കുന്നവർക്ക് സ്വീകാര്യമായ കാര്യമാണോ? ബിബിസിയും അൽജസീറയും ഞങ്ങൾ അവരെ മനോരമയെ പോലെ കണ്ടിട്ടുള്ളൂ. മനോരമയെ പോലെ മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും എതിരെ എന്ത് വൃത്തികളും എന്ത് കള്ളവും പറഞ്ഞു നടക്കുന്ന ഒരു കൂട്ടർ. അവരവരുടെ ജോലി നോക്കും, ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കും. മുഖ്യമന്ത്രിയുടെ മുറിയിൽ കയറ്റിയിരുത്താൻ പറ്റുമോ? സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ പോലും പരിശോധന ഇല്ലാതെ മുഖ്യമന്ത്രിയുടെ മുറിയിൽ കയറ്റി അവരെ അങ്ങനെ ഇരുത്താൻ പറ്റുമോ? മുഖ്യമന്ത്രിക്ക് പോലും അറിഞ്ഞുകൂടി വരുന്ന ആരാണെന്ന്. പക്ഷെ രാജ്യാന്തര മാധ്യമങ്ങളിലടക്കം അവർ ഇത് ക്ലെയിം ചെയ്യുകയും ചെയ്യുന്നു, മുഖ്യമന്ത്രിയുടെ അഭിമുഖം ഞങ്ങളാണ് തരപ്പെടുത്തി കൊടുക്കുന്നതെന്ന്. അപ്പൊ അതിൽ യാതൊരു മാനാപമാനവും ഇല്ല. നിങ്ങൾ ചൂണ്ടിക്കാണിച്ച ഈ പി ആർ ഏജൻസിയുടെ ആള് തന്നെയാണ് വന്നതെന്ന് എങ്ങനെ അറിയാൻ പറ്റും? ഹിന്ദു സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടോ ഏത് പി ആർ ഏജൻസിയുടെ ആളെന്ന്? ഏത് പി ആർ ഏജൻസി എന്ന് ഹിന്ദുവിന്റെ വാർത്താക്കുറിപ്പിൽ അങ്ങനെ ഒരു പറയുന്നതല്ലേ? ഈ അല്ല ഞങ്ങളുടെ യുക്തിയിലല്ല, ഹിന്ദു പറയുകയാണല്ലോ. അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, ഞങ്ങൾക്കറിയില്ല. നിങ്ങൾ കലീജ് ടൈംസിനെയും വേറൊരു പി ആർ ഏജൻസിയെയും ബന്ധപ്പെടുത്തി പറയുന്നു, ഹിന്ദു പത്രം ഒരു പി ആർ ഏജൻസിയെ കുറിച്ചും പറയുന്നില്ല. മുഖ്യമന്ത്രി ആവട്ടെ ഇങ്ങനെ ഒരു ഏജൻസിയുമായിട്ട് ഞങ്ങൾ ഹിന്ദു പത്രം എഴുതി വെച്ചിരിക്കുകയല്ലേ, കേസൻ എന്ന് പറയുന്ന ഏജൻസിയാണ് കൊണ്ടുവന്നതെന്നും അതേ കേസൻ പറയുകയല്ലേ, ഞങ്ങളാണ് കലീജ് ടൈംസിന് ഇന്റർവ്യൂ സംഘടിപ്പിച്ചു കൊടുത്തതെന്നും. ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇത് എന്ത് തരം മറുപടികളാണ്? ഇതൊക്കെ ഉണ്ടല്ലോ ആങ്കർ, ക്വസ്റ്റ്യൻ പ്രിസൈസ് ആണ്. ഉണ്ടല്ലോ ക്വസ്റ്റ്യൻ പ്രിസൈസ് ആണ് ആങ്കർ. ഉണ്ടല്ലോ ഉത്തരവും വളരെ പ്രിസൈസ് ആണ്. ഏതെങ്കിലും ഒരു ഉത്തരവും വളരെ പ്രിസൈസ് ആണ് ജേക്ക്. ഏതാണ് ഹിന്ദുവിന്റെ വാർത്താക്കുറിപ്പിൽ പറഞ്ഞ പി ആർ? താങ്കൾ ഈ ആദ്യ ഭാഗം വായിച്ചിട്ടേ ഇല്ലാന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. താങ്കൾ ആദ്യ ഭാഗം വായിച്ചിട്ടേ ഇല്ല ഇതിന്റെ. കൂടുതലൊന്നും പറയാനില്ല. ആട്ടിൻകാട്ടം അമൃതാണെന്നും പറഞ്ഞ് വിജയൻ നിനക്ക് നേരെ നീട്ടിയാൽ ഇതേപോലെ പല്ലിളിച്ചുകൊണ്ട് അതെടുത്ത് നീ വിഴുങ്ങുമോ എന്ന ചോദ്യം മാത്രമാണ് ബാക്കി.